എൻ്റെ പേര് ഷൈബൽ സാദത്ത് എന്നാണ്. ഈ പേരെങ്ങനെ വന്നാൽ വെച്ചാൽ വെരി റാൻഡംലി നമ്മളൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് എന്താ പറയുക, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് പൊന്നൂസ് എന്നാണ്. അങ്ങനെ ഒരു അക്കൗണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന ടൈമിൽ. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് എന്ത് പേരാടി പൊന്നൂസ് എന്നൊക്കെ ഇട്ടിട്ട് ഒരു ആരെങ്കിലും ഒക്കെ ഒരു അക്കൗണ്ട് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പം എനിക്കൊരു പേര് കണ്ടെത്തണമല്ലോ വിചാരിച്ചിട്ട് ലൈക്ക് എൻ്റെ പേരിടാൻ പറ്റില്ല ബിക്കോസ് എൻ്റെ വീട്ടുകാർ അറിഞ്ഞാൽ എനിക്ക് നല്ല ചീത്ത കേൾക്കും. വീട്ടുകാർ ഭയങ്കര ഓർത്തഡോക്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പേര് ചെയ്തത്. അത് പിന്നെ എത്ര റീച്ചൊക്കെ കിട്ടും എന്നുള്ള കാര്യമൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള പേരാണ് നോറ. ഞാൻ ഡിഗ്രി ഫിസിക്സ് പഠിച്ചു. അതിനുശേഷം ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോവിഡ് വന്നു. കോവിഡ് വന്ന ശേഷം ലൈക്ക് വെരി ക്വിക്ക്ലി എൻ്റെ മാരേജ് ഫിക്സ് ചെയ്ത് എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് അത് സക്സസ് ആയില്ല. അപ്പം അത് ഡിവോഴ്സായി. ഡിവോഴ്സ് ആവുന്നത് ഒരിക്കലും ഒരു പാരൻസിനും എന്തായിരിക്കൂല. ആ സംതിങ് 22 ആണ്. ഓക്കെ, 21 ഇവരിത് ഡിസൈഡ് ചെയ്ത് 22 ഇത് സംഭവിച്ച്. അപ്പോൾ ആ ഒരു തിങ് എൻ്റെ ഫാമിലിനെ ടോട്ടലി ബ്രേക്ക് ഡൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് പറയാം അതിൽ നിന്ന് എല്ലാവരും റിക്കവർ ആയിട്ടില്ല എന്ന് വേണേൽ ഇപ്പോഴും എനിക്ക് പറയാം. എനിക്കൊരു റിലീഫ് തോന്നിയതും എനിക്കൊരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇത് നേരുന്നു. ബീങ് എൻ ഇൻഫ്ലുവൻസർ എനിക്ക് ഇൻകം, അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ ഓക്കെ, ഇനിയിപ്പം ഞാനിതിപ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ ഇനിയിപ്പം എൻ്റെ കാര്യം എന്താവും, ഇനിയിപ്പം നെക്സ്റ്റ് ഒരു കല്യാണത്തിലേക്കാണോ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുക. എനിക്ക് ആ ഒരു പോയിന്റ് മുതൽ ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. ഇനി ഞാനൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആൻഡ് അനദർ തിങ് എനിക്ക് ഡിവോഴ്സ് ആ ഒരു പാർട്ട് എനിക്ക് ലീഗലി തന്നിട്ടില്ലായിരുന്നു. ദാറ്റ് പേഴ്സൺ വാസ് നോട്ട് റെഡി ടു ഗിവ് ഇറ്റ്. അപ്പം എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് ഞാൻ എന്നെ സേഫ് ആക്കണം എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ എൻ്റെ അപ്പനോ പറഞ്ഞു. ആ ഒരു സംഭവം എൻ്റെയും എൻ്റെ ഫാദറിൻ്റെ ഇടയിൽ ഭയങ്കര ഒരു ഇതുണ്ടാക്കി, ക്ലാഷ് ഉണ്ടാക്കി. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇൻഫ്ലുവൻസിങ് ചെയ്തിട്ടും സ്ട്രീമിങ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ആ ടൈമിൽ തന്നെ ആ പെർട്ടിക്കുലർ ടൈം തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വീട് വിലയ്ക്ക് വാങ്ങിച്ചോ? വെരി ഗുഡ്. പക്ഷെ എൻ്റെ ഫാദർ ഇന്ന് വരെ ആ വീട്ടിൽ കയറിയിട്ടില്ല. പപ്പയ്ക്ക് കയറാൻ ലൈക്ക് പപ്പയ്ക്ക് ഇഷ്ടമല്ല ലൈക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ പപ്പ കയറൂല പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് കുഴപ്പമില്ല എന്നല്ല, കുഴപ്പമൊക്കെ ഉണ്ട്, എന്നാലും ആ ഒരു രീതിയിലാണ്. അപ്പം ഈ ഒരു 3 years ഞാൻ ചിലപ്പോൾ ഒരു 3-4 വട്ടമായിരിക്കും എൻ്റെ അപ്പനെ കണ്ടിട്ടുണ്ടായിട്ടുണ്ടാവും. ബിക്കോസ് പപ്പ എൻ്റെ വീട്ടിലാണ്, ബാക്കി എൻ്റെ വീട്ടുകാർ ഇന്നൊറ്റ കെടൂലല്ലോ. അപ്പം എൻ്റെ ഇമ്മയും എൻ്റെ അനിയന്മാരും അനിത്യം എൻ്റെ കൂടെ ആയിരുന്നു ഒരു പെർട്ടിക്കുലർ ടൈം വരെ. ഓഫ് കോഴ്സ് എൻ്റെ അനിത്യം വെരി ചെറുതാണ്. ഓക്കെ, അവള് ഹാർട്ട് പേഷ്യൻ്റും ആണ്. അപ്പം അവളിപ്പം 11 years old ആണ്. അപ്പം എത്ര ടൈം വെച്ചിട്ടാണ് ഞാൻ കാരണം ഇവരെല്ലാവരും സഫർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു 2-3 months ഇപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി. അപ്പം അച്ഛൻ വന്നോ? അല്ല, പപ്പൻ്റെ വീട്ടിൽ എല്ലാവരും നിൽക്കാൻ തുടങ്ങി. ഞാൻ ഈ വീട്ടിലും ആണ്. ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ട്. നൈറ്റ് ആവുന്ന സമയത്ത് ചിലപ്പം എൻ്റെ ഏതെങ്കിലും ഒരു ബ്രദർ അല്ലെങ്കിൽ ഗ്രാൻഡ്മ ആരെങ്കിലും നിൽക്കും. ആ രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. എന്ന് വെച്ചാൽ എന്റെ അപ്പക്ക് എന്നോട് ദേഷ്യം എന്നല്ല, പപ്പയ്ക്ക് ഈ ഒരു സംഭവം ചൂസ് ചെയ്യുന്നതില് അത് പപ്പന്റെ ഇമോഷൻസ് ആണ്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവര് വളർന്നു വന്ന സാഹചര്യം അതാണ്. അവർക്ക് അവരുടേതായ എത്തിക്സ് ഉണ്ട്. അത് ഞാൻ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ലൈക്ക് ഇവിടെ വരുന്നത് തലേ ദിവസം ഞാൻ ഡിപ്പനെ ചെന്ന് കണ്ട സമയത്ത് പപ്പ പറഞ്ഞു, ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് നീ പറയിപ്പിക്കരുത് പറഞ്ഞു. അതായത് ഓൾറെഡി ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് തിങ് അല്ല. രണ്ടാളുകൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നാണ് മീനിങ്. സ്റ്റിൽ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അത് ഓട്ടോമാറ്റിക്കലി ഗേൾസിന് നെഗറ്റീവ് ആവും. അപ്പം സെക്കൻഡ് തിങ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി, പപ്പൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എനിക്ക് സപ്പോർട്ട് കിട്ടി. അത് പപ്പൻ്റെ അടുത്തു നിന്നും മമ്മൻ്റെ അടുത്തു നിന്നും സപ്പോർട്ട് കിട്ടി. ആ ഒരു രീതിയിലും ഞാൻ കുറച്ച് ഇമോഷണലാണ്. ഈ കാരണം ഇത് ഇവിടെ വരുന്ന ഒരു ദിവസം മുമ്പാണ് നടന്നത്. ആ 3 years എനിക്ക് ആ ഒരു കോൺവെർസേഷൻ നടന്നിട്ടില്ല. ഇപ്പം എനിക്ക് എന്താ അറിയില്ല, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെക്കാളും ഇമ്പോർട്ടൻ്റ് അവരുടെ ഇമോഷൻസും ഫീലിങ്സും ആണ്. എന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡ്രീംസ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അവരെ കൺവിൻസ് ചെയ്യുന്ന ഇതാണ് നിൽക്കുന്ന പറഞ്ഞ് കൊടുക്കുന്ന. ബിഗ് ബോസ് ഒരു കാര്യം പറയാനുണ്ട്, അത് ഇപ്പം പറയണമെന്ന് തോന്നുന്നു. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്കതായിരുന്നു. അപ്പം നോറയെ സംബന്ധിച്ച്, നോറയ്ക്ക് ഇപ്പം എത്ര വയസ്സായി പറയാൻ പറ്റുമോ? 25. നോറയെ സംബന്ധിച്ച് നോറ വലിയ ബോൾഡായ പെൺകുട്ടിയാണ്, വെരി ബോൾഡ് ലേഡി. കരയേണ്ട ഒരാവശ്യമില്ല. ഈ പ്രായത്തിൽ ഇത്രയും സക്സസ്സായി ഒരു വീട് വാങ്ങി സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ഫിനാൻഷ്യലി സ്റ്റേബിളായി ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്ന ആ ഒരു ഡിസിഷൻ അതിൽ പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഹാറ്റ്സ് ഓഫ്.